മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമെതിരെ രൂക്ഷ വിമർശനം നടത്തി പി വി അൻവർ എം എൽ എ. പരസ്യപ്രസ്താവന പാടില്ലെന്ന പാർട്ടി നിർദ്ദേശം ലംഘിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പി വി അൻവർ തുറന്നടിച്ചത്. തന്നെ സ്വർണ്ണക്കടത്തുകാരനാക്കി സംശയത്തിൻ്റെ നിഴലിൽ മുഖ്യമന്ത്രി നിർത്തി. കേസിൽ കുടുക്കാൻ ശ്രമം നടക്കുന്നു എന്നും എ ഡി ജി പിക്കെതിരായ അന്വേഷണം കൃത്യമല്ല എന്നും എം എൽ എ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. പാർട്ടിയുടെ അഭ്യർത്ഥനയിൽ പറഞ്ഞത് തൻ്റെ ആരോപണങ്ങളിൽ അന്വേഷണം ഉണ്ടാകുമെന്നാണ്. എന്നാൽ കേസ് അന്വേഷണം കൃത്യമായല്ല നടക്കുന്നത്. സ്വർണ്ണക്കടത്തിൽ എം ആർ അജിത് കുമാറിന് പങ്കുണ്ടെന്ന ദൃശ്യങ്ങളുമായിട്ടാണ് പി വി അൻവർ വാർത്താ സമ്മേളനം നടത്തുന്നത്. ജില്ലാ കോടതിയിൽ വിചാരണ ആരംഭിക്കാൻ നിൽക്കുന്ന ഡേറ്റ് ഫിക്സ് ചെയ്ത റിദാൻ വധക്കേസ് 3 ദിവസം മുമ്പ് എടവണ്ണ പോലീസ് ഒരു പരാതി ഒരു പെറ്റീഷൻ കോടതിക്ക് കൊടുക്കുകയാണ്. എന്താണ് പെറ്റീഷൻ? റിദാൻ വധക്കേസിലെ ഏറ്റവും നിർണായകമായ തെളിവുകൾ ഉണ്ടായിരുന്നത് റിദാൻ്റെ ഫോണിലാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ ഫോൺ തട്ടിയെടുക്കാമെന്നവരാണ് റിദാനെ കൊന്നത് എന്നാണ് പൊതുവായിട്ടുള്ള സംശയമെന്ന് ഞാൻ പരാതിയിൽ സൂചിപ്പിച്ചിരുന്നു. ആ ഫോണിനെക്കുറിച്ച് ചില വ്യക്തമായ സൂചനകൾ പോലീസ് കൊടുത്ത് ഞാൻ ആ ഡോക്യുമെൻ്റ് ഞങ്ങൾക്ക് നൽകുന്നുണ്ട്. കോടതി കൊടുത്ത് വ്യക്തമായ സൂചനകൾ ലഭ്യമായതുകൊണ്ട് വിചാരണ നിർത്തിവെച്ച് വീണ്ടും പുനരന്വേഷണം എടവണ്ണ പോലീസിന് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് റിക്വസ്റ്റ്. എന്ന് പറഞ്ഞാൽ പാർട്ടി എന്നിൽ നിന്ന് സത്യസന്ധമായി ഈ അന്വേഷണം നടക്കുമെന്ന പാർട്ടി എനിക്ക് നൽകിയ ഉറപ്പ് പാടെ ലംഘിച്ചു പോവുകയാണ്. അതൊരു ഭാഗത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം എന്നെ ഈ കള്ളക്കടത്ത് സംഘത്തിൻ്റെ പിന്നാമ്പുറ പ്രവർത്തകൻ എന്നാണ് കേരളത്തിലെ പൊതുസമൂഹം വിലയിരുത്തിയത്. പി വി അൻവർ ഈ കള്ളക്കടത്ത് സംഘത്തിൻ്റെ ഒരാളാണോ എന്ന സംശയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളീയ സമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞതെന്താ? കള്ളക്കടത്തുകാരെ എന്തുവൽക്കരിക്കുന്നു പറഞ്ഞ് നീ മഹത്വവൽക്കരിക്കുന്നു. അതെ, മുഖം തിരിച്ചിരുത്തി ഒരു കള്ളക്കടത്തുകാരനെ കൊണ്ടുവച്ച് അവനെ മഹത്വവൽക്കരിക്കാനുള്ള ശ്രമമാണ് ആര് നടത്തുന്നത്? ഇതാരോപിച്ച ഞാൻ അന്ന് പറയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ സംബന്ധിച്ച് അങ്ങേയറ്റത്തെ ഡാമേജ് ഉണ്ടാക്കിയിട്ടുള്ള പ്രസ്താവനയാണ്. അത്രത്തോളം അദ്ദേഹം കടന്നു പറയേണ്ടിയിരുന്നില്ല. കാരണം ഞാൻ ഉന്നയിച്ച വിഷയങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടണമെങ്കിൽ പലതും പറയായിരുന്നു. പക്ഷേ എന്നൊരു കുറ്റവാളിയാക്കുക, സ്വാഭാവികമായിട്ടും പാർട്ടി അത് തിരുത്തും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പാർട്ടിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റേ വന്നില്ല. എന്നിട്ടും ഞാൻ ഇങ്ങനെ ഒരു കത്ത് കൊടുത്തുകൊണ്ട് ഞാൻ കാത്തിരുന്നു. ഇന്നലെയാണ് ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സെക്രട്ടറി വരുന്നത്. എൻ്റെ പ്രതീക്ഷ മുഴുവൻ ഈ പാർട്ടിയിലായിരുന്നു. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പാർട്ടിക്ക് നൽകിയ പരാതി എന്ത് നിലപാട് സ്വീകരിക്കും, ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ എന്ന് നോക്കട്ടെ എന്നെങ്കിലും അദ്ദേഹം പറയും എന്ന്. ഈ പാർട്ടിയോടൊപ്പം 8 വർഷമായിട്ടല്ല ഞാൻ നിൽക്കുന്നത്, അത് പാർട്ടിക്ക് തെറ്റിയ കണക്കാണ്. ഡി ഐ സി തിരിച്ച് കോൺഗ്രസിൽ പോയതിന് ശേഷം അന്ന് തൊട്ട് ഞാൻ ഈ പാർട്ടിയുമായി സഹകരിച്ചാണ് ഇന്ന് വരെ നിന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയോട് അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ എഴുതി വിട്ട് കൊടുത്തിരിക്കുന്ന പാർട്ടി സെക്രട്ടറിക്കെതിരെ ഞാൻ കൊടുത്തിരിക്കുന്ന പരാതികൾ അവർ വായിച്ചിട്ടുണ്ടാവുമല്ലോ. കേരളത്തിലെ ഒരു ഏറ്റവും സാധാരണക്കാരനായ ഒരു പാർട്ടി പ്രവർത്തകന് പോലും വായിച്ചാൽ മനസ്സിലാകുന്ന, കോമൺ സെൻസ് ഉള്ള മനസ്സിലാവുന്ന രീതിയിൽ സാധാ ഭാഷയിലാണ് ഞാൻ എഴുതി വിട്ടത്. ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ നിങ്ങൾ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? പി ശശിയും ഞാനും 10-40 വർഷത്തെ രാഷ്ട്രീയ ബന്ധമുള്ളവരാണ്. അതുകൊണ്ട് പി ശശിയെക്കുറിച്ച് പറഞ്ഞതിലൊന്നും ഒരു കഴമ്പില്ല. പ്രഥമ ദൃഷ്ടിയാൽ ഇതിലൊരു കഴമ്പില്ല അൻവർ തന്ന പരാതി. പ്രഥമ ദൃഷ്ടിയാൽ കഴമ്പില്ലെങ്കിൽ സാധാരണ നമ്മൾ എന്തൊരു പരാതി ചെയ്യുക? നേരെ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇടും. പ്രഥമ ദൃഷ്ടിയാൽ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ നമുക്കത് പരിശോധിക്കേണ്ടതുള്ളൂ.